Hi friends, I am Deepu Ponnappan. Welcome to my channel. Here we are at the Rose. I am at the position of the Mati. We are at the garden set. Now, we have a rose in the land. We have a three alkari coming here under rose in a poor in the law, three poker and down the law, and three carrying alkari prior under. Upon any carrier on the cherry tip in the brown the chew, and then the Anamokinoka. Upon the rose in the Mula Nare, Walang Laka to the garander, Namla Chedi Vacumbane, porting Miss Rakan Archeran Vacuna. Upon the porting Miss Sunday carrying a lanyan where a video chaser another Kudala Katakanilla. Upon the rose in a Nala Walangala, Ipanyan China or another Korea to the garander, as well as Namada Paratuli, other Valatilita, other issue to garander. Angola carrying a lan, Namla Chainunda. Paksha either travel to Talim, Chella, Rivara under other Chedi effecti in the La in the Varayunda. അപ്പോൾ ശരിക്കും നമ്മുടെ റോസിന് നമ്മുടെ മണ്ണ് റെഡിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റോസിന്റെ മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് പുളിരസം കൂടുതലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ ചെടികൾക്കെല്ലാം പുളിരസം കുറവ് അതായത് പിഎച്ച് ലെവൽ ന്യൂട്രൽ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മുടെ റോസിനെ സംബന്ധിച്ചിടത്തോളം പുളിരസം കൂടുതലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പുളിരസം കൂടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ വളം വലിച്ചെടുക്കാനായിട്ട് വേരിന് അല്ലെങ്കിൽ ചെടി നല്ല രീതിയിൽ വളം വലിച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മൾ എത്ര വളം ഇട്ട് കൊടുത്താലും ശരി നല്ല രീതിയിൽ അത് വളം വലിച്ചെടുക്കത്തില്ല. വളം വലിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ വളം വെറുതെ മണ്ണിൽ നിൽക്കുന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാകാനായിട്ട് നമ്മൾ പുളിരസം കൂടുതലുള്ള മണ്ണാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചെറുതായിട്ട് വളം ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് ചെടികൾ വളരുകയും നന്നായിട്ട് ചെടി വളരുന്നതനുസരിച്ച് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ പിഴിപുളിയുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് മണ്ണിൽ പുളിരസം കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ പുളിയിൽ നമുക്ക് റോസിന് ആവശ്യമായ പുളിരസം മാത്രമല്ല ഉള്ളത്, അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ചെടികൾക്ക് പുളി ഒഴിച്ചു കൊടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് പുളിരസം വളരെ കുറവ് മതി. അതുകൊണ്ടാണ് പുളി കൂടുതൽ ഒഴിച്ചു കൊടുക്കാത്തത്. പക്ഷേ റോസിനെ സംബന്ധിച്ചിടത്തോളം പുളിരസം കൂടുതലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് വളരുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ പുളി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ്. ഇത് എപ്പോഴും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, മാസത്തിൽ ഒരിക്കലോ വല്ലതും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളിലെ മുഴുവനായിട്ട്, അതായത് ഈ ചെടിച്ചട്ടിയിൽ മുഴുവനായിട്ട് നിറയണം. കാരണം എല്ലാ വേരുകളിലും എത്താനായിട്ട് അല്ലെങ്കിൽ എല്ലാം മണ്ണ് മുഴുവനായിട്ട് നിറയത്തക്ക രീതിയിൽ വേണം ഇന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. നമുക്കിത് ചെയ്യാനായിട്ട് ചെറിയൊരു ഉണ്ട പുളി മതി. ഇതിന് വളരെ വില വളരെ കുറവാണ്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ പുളിയുണ്ട്. അപ്പോൾ ഇതിപ്പം വീട്ടിൽ പാചകം ചെയ്യാൻ വെച്ചിരുന്ന കേട്ടോ, ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ചെറിയൊരു പുളി ഇത് നമുക്ക് 5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ ഈ ഇത് കളയൊന്നും വേണ്ട, ഇത് ഉൾപ്പെടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി, ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് മാസത്തിൽ ഒരിക്കലും നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഒരു മഗ്ഗാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ആ 1 ലിറ്ററോളം അതിനൊഴിച്ചു കൊടുക്കും. ഇതൊക്കെ തിങ്ങി ഞെരുങ്ങിയാണ് ഇത് പൂക്കുന്നത്. നിറയെ കഴിഞ്ഞ ദിവസം മഴ പെയ്തത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കറണ്ട് ഇല്ലാതെ പോയപ്പോൾ നമുക്ക് ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാനായിട്ട് മറക്കണ്ട. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന കോഴിവളവും അതുപോലെ തന്നെ ചാണകം ഉണക്കി പൊടിച്ച് അതിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ എഗ്മിനോസിൻ്റെ സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ. അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് സ്പ്രേ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ മണ്ണ് റെഡിയായാലും നമ്മുടെ ചെടികൾക്ക് വളം നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ്മിനോസിഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പുളിയുടെ ഇതെന്ന് പറയുന്നത് വളമായിട്ടല്ല, അത് മണ്ണ് റെഡിയാക്കാനായിട്ടുള്ള ഒരു സാധനമാണ്.
അപ്പോൾ വളം നമ്മൾ വേറെ ചെയ്യണം, അല്ലാതെ പുളി ഇട്ട് കൊടുത്തതുകൊണ്ട് മാത്രം ചെടി നന്നാവണമെന്നില്ല. അപ്പോൾ നമ്മൾ വളം വേറെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഇലകളിലൂടെ സ്പ്രേ ചെയ്യുന്നത് നമ്മുടെ എഗ്ഗമിനോസിഡ് ആണ്, അതുപോലെ തന്നെ ഫിഷ് അമിനോസിഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ എഗ്ഗമിനോസിഡിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടേക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലുള്ള എല്ലാ പൂക്കളൊക്കെ നിറഞ്ഞ് റോസൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്തിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതിഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയും ബൈ. അപ്പോൾ ഇത് എഗ്ഗമിനോസിഡ് ആണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഗ്ഗമിനോസിഡ് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ വളങ്ങളാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് കമൻറ്റ് കാണുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടും. ഇതേ നമ്മുടെ ഹാരി വരുന്നുണ്ടേ, അവൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ബാ ഇനി വന്നേ. ഡാ നീ പ്രശ്നം ഉണ്ടാക്കുകയാണെ നിന്നെ ഇവിടുന്ന് ഓടിക്കും. ഇനി വാ, ഇനി വാ, ഇനി വാ, ഇനി വാ. ആ ബാ ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. അതൊന്നും കളയാ. ഇതാ ഇതാ അവിടെ ഇരിയടാ, അവിടെ ഇരി. ഇതാ ഹാരിയേ, അവിടെ ഇരി, അവിടെ ഇരി. കടിക്കാതെ ഇവിടെ പോട്ടെ. ഹാരി ഹാരി, ആ അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരി. നന്നായിട്ടിരി, നന്നായിട്ടിരി. ഇതേ ഇതേ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. എൻ്റെ കയ്യൊക്കെ കടിക്കുന്നു. ആ ഇത് അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കടാ. എടാ അവിടെ ഇരുന്നു, ആ അവിടെ ഇരുന്നു. വാ ഇങ്ങി വാ മോനെ, അതിങ്ങി എടുത്താ. ആ അതിന് കണ്ടുപോയി, കണ്ടുപോയി. ഇങ്ങോട്ട് വാ. എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് കണ്ടായി ഇവൻ. ഇവൻ്റെ പരിപാടി ഇതാ. ആ ആ അവിടെ നിന്നു, അവിടെ നിന്നു, അവിടെ നിന്നു, അവിടെ നിന്നു. ഹാരിക്കുട്ടാ അവിടെ നിന്നു. അല്ല ഞങ്ങളുടെ ഹാരി 6 മാസമായി കേട്ടോ. ഇവൻ്റെ പരിപാടി ഇതാണ്, എന്നെ കൊണ്ട് ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കത്തില്ല. വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ഇവിടെ കിടന്ന് കുറയ്ക്കണം. ഭംഗി വന്നേ, അല്ലെങ്കിൽ ഇതേ പോയി കൂട്ടി പോയി കിടക്ക്. ചെല്ല് ബാ, ഭംഗി വാ. ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, താഴെ ഇരുന്നു, താഴെ ഇരുന്നു. ഇത് നമുക്ക് വീഡിയോ ചെയ്യാം. അവിടെ ഇരുന്നു കണ്ടോ, എല്ലാ കളിയും കഴിഞ്ഞിട്ട് അവൻ മാറി കിടക്കുന്നുണ്ടോ.